السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. فروعا، ഏതാനും ചില ഫറഉകളാണ് പറയുന്നത്. യഹ്റുമു തസ്രീഹു, വ്യക്തമായി പറയൽ ഹറാമാകും. ബിഖിത്ബത്തിൽ മുഅ്തദത്തി മിൻ ഗൈരിഹി, മറ്റൊരാളിൽ നിന്നും ഇദ്ദയിരിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടുപറയൽ, വ്യക്തമായ നിനക്ക് കെട്ടുപറയൽ ഹറാമാണ്. വേറൊരാളുടെ ഇദ്ദയിലിരിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ റജയ്യത്തൻ കാനത്ത്, അവരെ തിരിച്ചെടുക്കാൻ പറ്റുന്ന നിലക്ക് ഒരു തൊലാക്കോ രണ്ടു തൊലാക്കോ നിർവഹിക്കപ്പെട്ടവളാണെങ്കിലും ശരി, ഔബായിനൻ, അതല്ലെങ്കിൽ മൂന്ന് തൊലാക്കും ചൊല്ലപ്പെട്ടവളാണെങ്കിലും ശരി, പാടെ ഏർപ്പെടുത്തപ്പെട്ടവൾ. ഏതായാലും മറ്റൊരാള് ത്വലാഖ് ചൊല്ലിയ ഇദ്ദയിൽ ഉള്ള ഒരു പെണ്ണ്, ആ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് അപ്പെണ്ണിനെ മറ്റൊരു പുരുഷൻ വിവാഹം ആലോചിക്കൽ, വ്യക്തമായ നിലക്ക് ആലോചിക്കൽ ഹറാമ് തന്നെയാണ്. അതാ ബി ത്വലാഖിന് എങ്ങനെ മടക്കിയെടുക്കാൻ പറ്റുന്ന നിലക്കോ അല്ലെങ്കിൽ തീരെ പരിപൂർണമായ നിലക്കോ തലാഖ് ചൊല്ലി വേർപെടുത്തപ്പെട്ട പെണ്ണ് ബി ത്വലാഖിൻ, തലാഖ് ചൊല്ലി രണ്ടോ മൂന്നോ തലാഖ് ചൊല്ലി വേർപെടുത്തപ്പെട്ട പെണ്ണിനെ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് മറ്റൊരു പുരുഷൻ കെട്ടുപറയൽ, അതല്ലെങ്കിൽ ഔ ഫസ്ഖിൻ, നേരത്തെ ഉണ്ടായിരുന്ന വേറൊരു പുരുഷന്റെ നിക്കാഹിനെ ഫസ്ഖ് ചെയ്തതാണ്, എന്നിട്ട് ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പുള്ള ആ പെണ്ണിനെ. ഔ മൗത്തിൻ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭർത്താവ് മരണപ്പെട്ടത് കൊണ്ടുവന്ന ഇദ്ദയാണ്, ആ ഇദ്ദയിലാണെങ്കിലും. അപ്പം മരണത്തിന്റെ ഇദ്ദയായാലും വേണ്ടിയില്ല, ഫസ്ഖ് ചെയ്ത ഇദ്ദയായാലും വേണ്ടില്ല, ത്വലാഖ് ചെയ്ത ഇദ്ദയായിരുന്നാലും വേണ്ടില്ല. ഇദ്ദയിലിരിക്കുന്ന പെണ്ണ് ഇദ്ദ കഴിയുന്നതിന് മുമ്പ് മറ്റൊരു പുരുഷൻ വ്യക്തമായ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കെട്ടുപറയൽ ഹറാമാണ് എന്ന്. എന്നാൽ വയജൂസു തഅരീദു ബിഹാ ഖിത്ബത്ത്, ഈ കെട്ടുപറയൽ സൂചന രീതിയിൽ ജായിസാകും. എവിടെ? ഫീ ഇദ്ദത്തിൻ ഗൈറു റജഇയത്തിൻ, മടക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തൊലാക്കോ രണ്ടു തൊലാക്കോ ചൊല്ലപ്പെട്ട ഒരു സ്ത്രീയാണ്, ആ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് എന്തായാലും ശരിയായ വാക്കുകൊണ്ടും കെട്ടുപറയാൻ പാടില്ല, സൂചനയായിട്ടും പറയാൻ പാടില്ല. അതേസമയത്ത് മൂന്നും ചെല്ലപ്പെട്ടവളാണ്, അതല്ലെങ്കിൽ ഫസ്ഖ് ചെയ്യപ്പെട്ടവളാണ്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയവളാണ്, ആ മൂന്ന് ഇദ്ദേഹം ഇരിക്കുന്ന പെണ്ണാണെങ്കിൽ ശരിയായി പറയാൻ പാടില്ലെങ്കിലും സൂചനാ വാക്കുകൾ ശരിയല്ലാത്ത നിരക്ക് തരീർ ചെയ്യാം. ഓവ, ഈ തരീർ എങ്ങനെ സൂചനാ വാക്ക് പറയല്? കാന്തി ജമീലത്തുൻ, അവളോട് പറയാ നീ ഒരു സുന്ദരി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഉള്ളില് ഇവളുടെ സൗന്ദര്യം സ്വന്തമാക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന ആശയം കിട്ടുമല്ലോ. അതുപോലെ അതുപോലെ റുബ്ബ റാഹിബിൻ ഫീക്കി, നിന്നെപ്പോ ഒരു ഭർത്താവ് ഒഴിവാക്കിയതിൽ എന്താ പേടിക്കാൻ, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് മരിച്ചുപോയതിൽ എന്താ പേടിക്കാൻ, നിന്നെ കെട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുണ്ട് നാട്ടില്, ഇങ്ങനെയൊക്കെ പറയുന്ന സൂചനാ വാക്കുകളൊക്കെ പറയാം. എന്നാൽ ശരിയായിട്ട് പറയാൻ പാടില്ല. അതേസമയത്ത് റജയാണെങ്കിൽ നിദ്ദ കഴിയുന്നതിന് മുമ്പ് ശരിയായ വാക്കുകൊണ്ടും പറയാൻ പാടില്ല, തൈരീറായിട്ടും പറയാൻ പാടില്ല, രണ്ടും ഹറാമാണ്. ഇനി അത് കഴിഞ്ഞു അടുത്ത മറ്റൊരു ഫറാണ്, വലാ യഹല്ലുൽ ഖിത്ബത്തുൽ മുത്തല്ലഖത്തി മിൻഹു, ഈ കെട്ട് പറയുന്ന അതേ ചങ്ങാതി തന്നെ നേരത്തെ തൊലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ, എത്ര ചൊല്ലി സലാസൻ, മൂന്നും ചൊല്ലി. ഒരു ഭർത്താവ് മൂന്ന് ഘട്ടങ്ങളിലായി കൊണ്ട് മൂന്ന് ചൊല്ലുകയോ ഒറ്റയടിക്ക് മൂന്നും ചൊല്ലുകയോ രണ്ട് ചെയ്താലും വേണ്ടിയില്ല.
ഒറ്റയടിക്കുമോന്നും ചൊല്ലി. എന്നാലും പാടില്ല, ആ പെണ്ണിനെ പിന്നെ അതേ പുരുഷൻ രണ്ടാമത് കെട്ടുകറിയാൻ പറ്റൂല. അല്ലെങ്കിൽ ആദ്യം ഒരിക്കൽ ചൊല്ലി മടക്കിയെടുത്തു, അല്ലെങ്കിൽ മടക്കിയെടുത്തില്ല, ഇത് കഴിയുന്നതിന് മുമ്പ് രണ്ടാമത് ഒരിക്കൽ കൂടി ചൊല്ലി എന്നിട്ട് മടക്കിയെടുത്തു, അല്ലെങ്കിൽ മടക്കിയെടുക്കാതെ തന്നെ ഇത് കഴിയുന്നതിന് മുമ്പ് മൂന്നാമത്തവും ചൊല്ലി. അങ്ങനെ മൂന്ന് സന്ദർഭങ്ങളിലായിക്കൊണ്ടോ ഒറ്റയടിക്കോ മൂന്ന് തലാക്കും ചൊല്ലി ഒരു പെണ്ണ്, അപ്പെണ്ണിനെ ഈ തൊലാക്ക് ചൊല്ലിയ പുതിയ ആപ്പിള ഇനി രണ്ടാമത് കെട്ടിയറിയാൻ പാടില്ല. ഏതുവരെ പാടില്ല? ഹത്താ തതഹല്ലല, അവൾ മറ്റൊരു ഭർത്താവിന് സ്വമേധയാ വിവാഹിതയായി, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പിന്നെ സ്വമനസ്സാലെ അയാള് തൊലാക്ക് ചൊല്ലി എന്നിട്ട് അയാളുടെ എന്തെയും കഴിയണം, അപ്പോഴേ തഹല്ലിലാവുള്ളൂ. ആ സമയത്ത് വേണമെങ്കിൽ രണ്ടാമത് അയാൾക്ക് കെട്ട് പറയാം. കാരണം മൂന്നും ചൊല്ലിയാതെ ഒറ്റയടിക്കാണെങ്കിലും മൂന്ന് ഘട്ടങ്ങളിലാണെങ്കിലും ഒരു സ്ത്രീയെ മൂന്ന് പ്രാവശ്യം തൊലാക്ക് ചൊല്ലി വേർപിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സ്ത്രീയെ തിരിച്ച് ആ ഭർത്താവിന് നിക്കാഹ് ചെയ്യണമെങ്കിൽ മറ്റൊരു പുരുഷൻ വിവാഹം ചെയ്ത് ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് സ്വമേധയായാള് തൊലാക്ക് ചൊല്ലി പെദ്ദ കഴിഞ്ഞെങ്കിലേ കെട്ടാൻ പറ്റുള്ളൂ. അപ്പൊ കെട്ടൽ ഹലാലാവുന്ന സാഹചര്യം വരെ ഈ പണ്ട് കെട്ടി തീർത്ത പുരാപ്പളയാണെങ്കിൽ പോലും മൂന്നും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അപ്പണ്ടിനെ കെട്ട് പറയാൻ പാടില്ല. തല്ലുലായ പോലെ തങ്കൾ അന്തത്തിൽ മഹല്ലിനി ഈ അനാലാക്കാൻ വേണ്ടി രണ്ടാമത് കെട്ടിയ ചങ്ങാതില്ലേ, അച്ചങ്ങാതി തൊലാക്ക് ചൊല്ലിയ ഇതയും കൂടി കഴിയണം. എങ്കിലേ സൂചനയായിട്ടും പറയാൻ പാടുള്ളൂ, ശരിയായിട്ടും പറയാൻ പാടുള്ളൂ. പക്ഷേ അതെപ്പോഴും ഇൻതൊല്ലക്കത്രജോയ്യൻ, ഈ രണ്ടാമത് കെട്ടിയ ഭർത്താവ് ഒരു തൊലാക്കെ ചൊല്ലിയിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് തൊലാക്കെ ചൊല്ലിയിട്ടുള്ളൂ, എന്നാൽ ആ ഇദ്ദ കഴിയുന്നത് വരെ ഈ പെണ്ണിനെ ആദ്യത്തെ ഭർത്താവ് സൂചനയായിട്ടോ ശരീഹായിട്ടോ കെട്ടുപറയാൻ പാടില്ല. ഇല്ല, രണ്ടാമത്തെ ഭർത്താവ് മൂന്നും ചൊല്ലിയിരുന്നു, രണ്ടാമത്തെ ഭർത്താവ് മൂന്നും ചൊല്ലിയതാണ്, എന്നാ പിന്നെ ജാഗ്രതയായിരുന്നു സൂചനയായിട്ട് വിവാഹം പറയാം. ഫിയുദ്ധത്തിൽ മുഹല്ലിരി, നേരത്തെ രണ്ടാമത് കെട്ടിയ പുതിയാപ്പളണ്ടല്ലോ, അയാള് മൂന്നും ചൊല്ലിയൊക്കെയാണെങ്കിൽ അയാൾക്ക് പഞ്ഞ് ഈ പെണ്ണ് രണ്ടാമത് കെട്ടാൻ പറ്റൂലല്ലോ. അങ്ങനെ വന്നാൽ ഇദ്ദയുടെ കാലത്ത് സൂചന തൈരികളായിട്ട് പറയാം എന്നാണ്. അത് കഴിഞ്ഞു ഇനി മറ്റൊരു ഓരോ ഫറകൾ വരെ അത് ഒന്നായിട്ട് ഫുറുവൻ എന്ന് പറഞ്ഞ് വയഹറുമു, ഹറാമാണ് അലാ ആലിമിൻ ബിഹിസ്ബത്തിൽ വൈരി, മറ്റൊരു പുരുഷൻ ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചിട്ടുണ്ടെന്ന് അറിയുന്നൊരു വ്യക്തി, ആലോചിച്ചു എന്ന് മാത്രമല്ല വലിജാപത്തി രഹു, ആ ആലോചന ഈ പെണ്ണിന്റെ കക്ഷി സ്വീകരിക്കുകയും ചെയ്തു, നിക്കാൻ നടന്നിട്ടില്ല. ഒരു യുവാവ് ഔദ്യോഗികമായി ഒരു പെണ്ണിനെ വിവാഹം ആലോചിച്ചു, പെണ്ണിന്റെ രക്ഷിതാക്കള് പെണ്ണിന്റെ സമ്മതം ഉണ്ട്, പെണ്ണിന്റെ രക്ഷിതാക്കൾക്ക് സ്വീകാര്യമാണ്, അങ്ങനെ അവര് ഇവന്റെ വിവാഹാലോചന സ്വീകരിച്ചു നിൽക്കുന്നു, നിക്കാൻ നടന്നിട്ടില്ല. ഈ സമയത്ത് ഇത് അറിയുന്ന ഒരാള് ഈ പെൺകുട്ടിയെ വന്ന് വിവാഹാലോചന നടത്താൻ പാടില്ല. മറ്റോ അന്വേഷിച്ചു എന്നതല്ല പ്രശ്നം, ഓ അന്വേഷിക്കുകയും ഇവരത് സ്വീകരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് അവനുമായിട്ടൊരു ഹക്ക് വന്നുപോയി, ആ വന്ന സ്ഥിതിക്ക് ഇനി മറ്റൊരാള് അവിടെ കെട്ടുപറയാൻ പാടില്ല. മറ്റൊരാള് കെട്ടു പറഞ്ഞു എന്ന് അറിയുന്നൊരു വ്യക്തി, വലിജാപത്തിലോ പെണ്ണിന്റെ ബന്ധുക്കള് ഇയാളുടെ ഹിത്തുബത്തിനെ സ്വീകരിച്ചു എന്നും അറിയുന്ന ഒരാൾക്ക് പാടില്ല. ഹിത്തുബത്തുൻ, കെട്ടുപറയാൻ പാടില്ല. അല്ല ഹിത്തുബത്തി മൻ ജാദത്ത് ഹിത്തുബത്തുഹു, കെട്ടുപറയൽ ഹലാലായ ഒരാള് കെട്ടുപറയുകയും അത് പെണ്ണിന്റെ കുടുംബം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞാൽ ആ അറിഞ്ഞ വ്യക്തി ഈ കെട്ട് പറഞ്ഞ് സ്വീകരിച്ച് നിൽക്കണോടത്ത് പോയിട്ട് അതിന്റെ മോളെ കെട്ട് പറയാൻ പാടില്ല, അത് ഹറാമാണ്. വൈകരിഹത്ത്, ഈ പുരുഷൻ ഈ രണ്ടാമത് കെട്ട് ആലോചിക്കുകയും കുടുംബക്കാര് സമ്മതിക്കുകയും ചെയ്ത ഈ പുരിയാപ്പളന്റെ കെട്ടുപറച്ചിന് കറാഹത്താണ്. എന്നാലും ശരി, കറാഹത്താൽ എങ്ങനെ? ഓൻ ഈ പെണ്ണിന് ചെലവ് കൊടുത്ത്
അവളെ പരിപാലിക്കാൻ വേണ്ട കഴിവില്ല. അതോടുകൂടി ഇയാള് ലൈംഗികമായി പ്രത്യേക താല്പര്യമുള്ള ആളുമല്ല. അപ്പോഴാണല്ലോ കറാത്ത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. അതായത് പെണ്ണിലേക്ക് ലൈംഗികമായ താല്പര്യമൊട്ടില്ലതാനും പെണ്ണിന് വേണ്ട മഹറും ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല എങ്കിൽ പിന്നെ കറാത്താണല്ലോ. അങ്ങനെ കറാഹത്താണെങ്കിലും ശരി, ഇവൻ കെട്ടു പറയുകയും മറ്റൊരു കെട്ടിച്ചു കൊടുക്കാമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്തത് അറിഞ്ഞ സ്ഥിതിക്ക് അതിന്റെ മേലെ വേറൊച്ച വന്നിട്ട് കെട്ടു പറയാൻ പാടില്ല, അത് ഹറാമാവുന്നു. മറ്റൊരു തന്റെ ഹക്ക് ബന്ധപ്പെട്ടു പോയി. അതാ അത് തന്നെ എങ്ങനെ വേണം മരിജവാബ് ഹിജാബത്ത് പറഞ്ഞത് വക്കത് സുരിഹ ലഫുലൻ ബി ഹിജാബത്തിഹി. ഈ പെണ്ണിന്റെ ബന്ധുക്കള് സ്വരീഹായ ലഫുള് ഉപയോഗിച്ചുകൊണ്ട് ഈ കെട്ടന്വേഷിച്ച ആദ്യത്തെ വ്യക്തിക്ക് സമ്മതം പറഞ്ഞത് ലഫുലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റവൻ പറഞ്ഞു നിങ്ങളെ മകളെ ഞാൻ കെട്ടന്വേഷിക്കുന്നു, അങ്ങനെ വിവാഹം ആലോചിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ഔദ്യോഗികമായി അറിയിച്ചു. അവര് പറഞ്ഞു നന്നായി, നല്ല കാര്യം, നിങ്ങളെ ഞങ്ങൾ വിവാഹാലോചന ചെയ്തത് ഞങ്ങൾ സ്വീകരിച്ച് അംഗീകരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായ ലഫ്ദ് കൊണ്ട് ജവാബും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി വേറൊരാള് പോയിട്ട് കെട്ടു പറയാൻ പാടില്ല, തീരെ പാടില്ല എന്നാണോ? അല്ലല്ല, ഇല്ല ബി ഇദ്നിഹി, നേരത്തെ കെട്ടന്വേഷിച്ച ആള് സമ്മതിച്ചാലൊഴികെ ലഹു, ഈ രണ്ടാമത് കെട്ട് പറയാൻ വരുന്ന ചെങ്ങാതിയോട് സമ്മതിച്ചാലൊഴികെ. എങ്ങനെ സമ്മതിക്ക? മിൻ വൈരി ഹൗഫിൻ, ഈ രണ്ടാമത് കെട്ട് പറഞ്ഞ വ്യക്തി അധികാരിയാണ്, ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ നാട്ടുപ്രമാണിയാണ്. അയാള് സമ്മതം ചോദിക്കുമെന്ന് സമ്മതം കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നിൽ പല ഫിത്നകളും കുഴപ്പങ്ങളും വരുന്നു, പേടിച്ചുകൊണ്ടാവരുത്. മാത്രമല്ല നാണക്കേട് കൊണ്ടും ആവരുത്. ഇയാൾ ബഹുമാനിക്കുന്ന, ഇയാൾ ആദരിക്കുന്ന ഒരാളാണ് രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത്. അപ്പൊ അയാള് ചോദിക്കുമ്പോ ഇപ്പൊ എങ്ങനെ സമ്മതിക്കാതിരിക്കുക എന്നുള്ള എനിക്ക് നാണക്കേട് കൊണ്ട് സമ്മതിച്ചതും ആവരുത്, ഇവനെ പേടിച്ചുകൊണ്ടും ആവരുത്. പേടിച്ചുകൊണ്ടോ നാണക്കേട് കൊണ്ടോ അല്ലാതെ സ്വമേധയാ ആദ്യത്തെ വ്യക്തി സമ്മതം കൊടുത്താ കുഴപ്പമില്ല രണ്ടാമത്തെ ഒരാള് കെട്ടു പറയണമെങ്കിൽ. ഇതൊക്കെ കെട്ടണതിന് മുമ്പത്തെ കഥയാണ്. അതല്ലെങ്കിൽ എന്ത് വേണം? ഔബി ഇറാദിഹി, ഒന്നിരിക്കൽ അവൻ സമ്മതം കൊടുക്കണം. അതല്ലെങ്കിൽ ഔബി ഇറാദിഹി, ആദ്യം കെട്ടു പറയുകയും പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് അത് സ്വീകരിക്കുകയും ചെയ്തിട്ട് ഇവൻ വിവാഹം നടത്താതെ ഈ ബന്ധത്തെ തൊട്ടിട്ട് തിരിഞ്ഞു കളഞ്ഞു. എന്നാ പിന്നെ മറ്റൊന്ന് കെട്ട് അറിയാം. അങ്ങനെ തിരിഞ്ഞു കളഞ്ഞു എന്നറിയല് കാൻത്തോലോഹി, ഇവൻ അന്വേഷിച്ച കെട്ട് പെണ്ണിന്റെ ബന്ധുക്കള് സമ്മതം കൊടുത്തതിന് ശേഷം ദീർഘകാലമായിട്ടും ഇവൻ നിക്കാഹിന് വരുന്നില്ല. എന്നാ പിന്നെ ഓ അന്വേഷിച്ചെങ്കിൽ പോലും ഓൻ തിരിഞ്ഞു കളഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണത്. ആ നിലക്കാണെങ്കിൽ മറ്റൊരാൾക്ക് കെട്ട് പറയാം. അപ്പൊ ഒന്നിനും സമ്മതം വേണം, അതല്ലെങ്കിൽ അവൻ തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു, ഏറാമ് ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടണം. വമിൻഹു, ഈ ദീർഘമായ സമയം ഇറാദ് ചെയ്യുക എന്നതിന്റെ മേൽ അറിയിക്കുന്ന ദീർഘസമയം എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് സഫറുഹുൽ ബഈദ്, ദീർഘയാത്ര പോയിവൻ. രണ്ടു മർഹലയോ അതിൽ കൂടുതലോ ഒക്കെ ദീർഘം വരുന്ന യാത്ര പോയി. എന്നാ പിന്നെ ഒരു കെട്ടപ്പ് ഉദ്ദേശത്തിലേക്കും എന്ന് വന്നു. അപ്പൊ വേറൊരാൾക്ക് കെട്ട് പറയാം. അതവിടെ കഴിഞ്ഞു. ഇനി വേറൊരു ഫറ, ഇങ്ങനെ ഓരോരോ ഫറകൾ ഇങ്ങനെ പറഞ്ഞു പോവുക. വമൻ, ഒരു വ്യക്തി, എങ്ങനത്തെ വ്യക്തി? ഉസ്തുഷീറ, അവനോട് മുഷാവറ ചെയ്യപ്പെട്ടു, ആലോചിക്കൂ, ആലോചിക്കപ്പെട്ടു. എന്ത്? ഫീ ഹാതിബിൻ, ഒരു വിവാഹം ആലോചിക്കാൻ വന്ന പുരുഷനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആലോചിക്കപ്പെടുന്ന പെണ്ണിനെ പറ്റിയിട്ട് രണ്ടും പറ്റും. ഹാതിബ് ഇവിടെ കെട്ട് പറയാൻ വന്ന പുരുഷനാ, അവനെ കുറിച്ച് മുഷാവറ ചെയ്യപ്പെട്ടു. അതല്ലെങ്കിൽ ഔ നഹ്വി ആലിമിൻ, ഒരു ഉസ്താദിനെ പോലത്തെ പറ്റി, ഒരു ഉസ്താദിനെ കുറിച്ച് മുഷാവറ ചെയ്യപ്പെട്ടു. ആരാ മുഷാവറ ചെയ്തത്? മൈ യുരീദുൽ ഇജ്തിമാഅ ബിഹി, ഈ ഉസ്താദുമായിട്ട് ഇജ്തിമാഅ ചെയ്യാൻ അയാളെ ദർസിൽ ഓതാൻ പോകുന്നു, അല്ലെങ്കിൽ അയാളെ കോളേജിൽ ചേരുന്നു, അയാളെ മദ്രസയിൽ ചേരുന്നു, അതല്ലെങ്കിൽ ഈ പുതിയാപ്പിളയുമായിട്ട് കെട്ടുബന്ധം നടത്താൻ പോകുന്നു, ഇങ്ങനെയുള്ള ആളുകൾ മുഷാവറ ചെയ്യപ്പെട്ടാൽ ഈ മുഷാവറ ചെയ്യപ്പെട്ട വ്യക്തിക്ക് വുജൂബാണ്.
ദിക്റുൻ എന്ത് വുജൂബാണ്? പറയൽ വുജൂബാണ്. വുജൂബൻ പറയണം എന്നത് വമൻ ഉസ്തുഷീറ ഒരാളോട് മുഷാവറ ചെയ്യപ്പെട്ടാൽ ദക്കറ ആ മുഷാവറ ചെയ്യപ്പെട്ട വ്യക്തി പറഞ്ഞുകൊള്ളണം. എന്ത് പറഞ്ഞുകൊള്ളണം? മസാവിഹീനാണ് ദക്കറന്റെ മഫ്ഊല്. അതിന്റെ ഇടക്ക് പറയുന്നത് വുജൂബൻ പറയണം എന്ന് പറഞ്ഞത് നിർബന്ധം തന്നെ. നിർബന്ധമായ നിലക്കും ഈ മുഷാവറ ചെയ്യപ്പെട്ട വ്യക്തി പറഞ്ഞുകൊള്ളണം. മസാവിഹി ഈ കെട്ടുപറയാൻ വന്ന ചെറുക്കന്റെ കുഴപ്പങ്ങൾ എന്താന്ന് വെച്ചാൽ വല്ലതും ഉണ്ടെങ്കിൽ അത് പറയണം. അതെങ്ങനെ പറയണം? ബിസ്ദുഖിൻ സത്യസന്ധമായി പറയണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയാം. ഉദാഹരണം, ഇന്നോച്ചന്നൻ്റെ ഒരു ചെക്കൻ ഇന്നോന്റെ മോളെ കെട്ടന്വേഷിക്കാൻ വന്നിട്ട് എങ്ങനെയാ ചെക്കന്റെ വിവരം എന്ന് ചോദിച്ചു. അങ്ങക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ പോരാണ്. അവൻ നിസ്കാരമില്ലാത്ത ആളാണ്, അതല്ലെങ്കിൽ അവൻ ശുന്യല്ലാത്ത ആളാണ്, അതും അല്ലെങ്കിൽ അവൻ കള്ളുകുടിക്കുന്നവനാണ്, ഇങ്ങനെയാണ് പറയാ. അതിപ്പോ ഒരു മനുഷ്യനെ പറ്റിയ ഗീബത്തല്ലേ? ആണ്. ആ ഗീബത്ത് പറയൽ വുജൂബാണ്. എന്തുകൊണ്ട്? ഈ അവന്റെ അയിബുകൾ നിർബന്ധമായും പറഞ്ഞുകൊള്ളണം എന്ന് പറയാൻ കാരണം ബദലല്ലി നസീഹത്തിൽ വാജിബ. ഈ മൂമിനീങ്ങൾ നസീഹത്ത് വുജൂബായി വരാം എന്ന് പറഞ്ഞ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദീനു അന്നസിഹ, അദ്ദീനു അന്നസിഹ, അദ്ദീനു അന്നസിഹ. ദീൻ എന്നത് ഗുണകാംക്ഷയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ സഹാബാക്കിറാബ് ചോദിച്ചല്ലോ, ഖാലു ലിമൻ യാ റസൂലല്ലാഹ്, ആർക്കുള്ള ഗുണകാംക്ഷ നബിയേ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയ്മത്തുൽ മുഅ്മിനീന വലി ആമ്മതിഹിം. അള്ളാഹുവിന്റെ നസീഹത്ത്, അള്ളാഹുവിന്റെ കിതാബിന്റെ നസീഹത്ത്, അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നസീഹത്ത്, മുഅ്മിനീങ്ങളുടെ നേതാക്കൾക്ക് നസീഹത്ത്, സാധാരണ മുഅ്മിനീങ്ങൾക്ക് നസീഹത്ത്. ഇതാണ് ദീൻ. അപ്പൊ ദീനിൽ നിർബന്ധമായ കടമയാണ് നസീഹത്ത്. ആ നിലക്ക് ഉള്ള കുഴപ്പം പറയണം, അത് ഗീബത്താവോ എന്ന് നോക്കേണ്ടതില്ല, അത് പറയൽ വുജൂബാണ്. ഓക്കെ, ഇനി നല്ല ദീനാചരിക്കുന്നതായ പെണ്ണാണ് പെണ്ണാകുന്നത് എന്ന് പറഞ്ഞാൽ, ഐ നിക്കാഹുൽ മർഅത്തി ദയ്യിനത്തി, നല്ല ദീനിയായ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യലാവുന്നത്, അല്ലത്തി എങ്ങനെയുള്ള ദീനീയത്തായ പെണ്ണാണ്, ഉജിദത്ത് ഫീഹ ആ പെണ്ണിൽ എത്തിക്കപ്പെട്ടിരിക്കുന്നു, സിഫത്തുൽ അദാലത്തി ഒരു മനുഷ്യൻ സ്വീകാര്യൻ ആകുന്ന അതിലാകാൻ വേണ്ട സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ, വൻദോഷം ചെയ്യാത്തവളും ചെറുദോഷം പതിവാക്കാത്തവരും, അഥവാ ചെറുദോഷം പതിവാക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിനെ നിഷ്പ്രഭമാക്കുന്ന നിലക്ക് ധാരാളമായി സ്വാലിഹാമരുള്ളവരും ആണെങ്കിൽ അതിലാണ്. വൻദോഷം ചെയ്താൽ ഫാസിക്കാവും. ചെറുദോഷം പതിവായി ചെയ്യുകയും സ്വാലിഹാമലുകൾ വർദ്ധിച്ച രീതിയിൽ ചെയ്യാതിരിക്കുകയും ചെയ്താലും ഫാസിക്കാവും. പതിവായി ചെയ്താൽ അതേസമയത്ത് ചെറുദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ, വൻദോഷമൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പണ്ട് ചെയ്തിരുന്ന വൻദോഷത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി ഒരു കൊല്ലത്തെ കാലാവധിയും പൂർത്തിയാക്കി പിന്നെ അത്തരം തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുകയും ചെറുദോഷം പതിവാക്കാതിരിക്കുകയും അഥവാ ചെറുദോഷം ചെയ്യുകയാണെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കുന്ന നിലക്ക് സ്വാലിഹാമലുകൾ വർദ്ധിച്ച രീതിയിൽ ചെയ്യുകയുമാണെങ്കിൽ അവരൊക്കെ അദാലത്തുള്ളവരാ. ഇങ്ങനെ അദാലത്തിന്റെ ഗുണങ്ങളൊത്ത ദീനീയത്തായിരിക്കുന്ന പെണ്ണിനെ നിക്കാഹ് ചെയ്യലാവുന്നത് ഔല, അതാണ് ഏറ്റവും ഉത്തമം. മിൻ നിക്കാഹിൽ ഫാസിഖത്തി, ഫാസിഖത്തായ വൻദോഷം ചെയ്യുന്ന പെണ്ണ്, അല്ലെങ്കിൽ ചെറുദോഷം പതിവായി ചെയ്യും പക്ഷെ അതിനെ നിഷ്പ്രഭമാക്കുന്ന നിനക്ക് സ്വാലിഹാമലുകളില്ല, ഇങ്ങനെയുള്ള ഫാസിഖത്തായ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമം ദീനീയത്തായിരിക്കുന്ന പെണ്ണിനെ നിക്കാഹ് ചെയ്യലാണ്. അതേസമയത്ത് ഫാസിഖത്തിന് നിക്കാഹ് ചെയ്യൽ ഹറാമൊന്നുമില്ല, ഉത്തമം ദീനിയായിരിക്കലാണ്. കാരണം ഫളുഫർ ബിദാത്തിദ്ദീൻ തെരിബത്ത് യദാക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
നാല് ഗുണങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണ നാട്ടിൽ വിവാഹം നടക്കുന്നത് എന്നും, എന്നാൽ അതിൽ ദീനിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നും, അല്ലാതിരുന്നാൽ നീ പരാജയപ്പെടാൻ കാരണമാകും എന്നുമാണ് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇപ്പോ ഫാസിഖത്ത് അല്ലാത്ത പെണ്ണാണ് ഫാസിഖത്തിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞ് വലൂ ബിഗൈരി നഹ്വിസിനൻ, വ്യഭിചാരം, സ്വവർഗഭോഗം, കൂട്ടിക്കൊടുപ്പ് പോലെയുള്ള ഫിസ്ക് അല്ല, നിസ്കരിക്കുകയാണ്, നോമ്പ് നോൽക്കുകയാണ്, മോഷണമാണ് പോലെയുള്ള ദോഷങ്ങളായാലും മതി, ഫാസിഖാകാനുള്ള ഗുണങ്ങളുള്ള ഒരു പെണ്ണിനേക്കാൾ അദാലത്തുള്ള ദീനീയത്തായ ഒരു പെണ്ണിനെയാണ് വിവാഹം കഴിക്കൽ ഉത്തമം. എന്തുകൊണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മഹുമല്ല ഒത്തിരി വായത്ത് ചെയ്ത ഹദീസിലുണ്ടല്ലോ, ദീനുടേ പെണ്ണിനെ വിവാഹിതൻ കഴിച്ചുകൊണ്ട് നീ വിജയം നേടിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് തെരിപത്തിയതാക്ക് എന്ന് പിന്നെ പറയുന്നുണ്ട്. തെരിപത്തിയതാക്ക് ഇല്ലായിരുന്നാൽ നീ പരാജയപ്പെട്ടു പോവും, നിനക്ക് ദുനിയാവ് ഒരു മാഹറത്തിന് വിജയിക്കാൻ ഒറ്റമൂലി ദീനിന് മുൻഗണന കൊടുക്കലാണ്. അതുള്ളതോടുകൂടി മറ്റു ഗുണങ്ങൾ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അതില്ലാതെ ദീന് അല്ലാത്ത ബാക്കി ഗുണങ്ങളൊക്കെ ഉണ്ട്, അത് പരാജയത്തിന് കാരണമാവും. അതാ അതുപോലെ തന്നെ വനസീബത്തുൻ, നല്ല തറവാടി. നല്ല തറവാടി എന്ന് പറഞ്ഞാൽ വലിയ പൈസക്കാരുടെ ആളാണ്, അല്ലെങ്കിൽ വലിയ കൊയ്ത്തുമതിയുള്ള പഴയ കാലത്തെ വൈക്കോലുണ്ട വലിയ തറവാടാണ്, അതൊന്നുമല്ല തറവാട് ഇസ്ലാമില്. അതായത് മാറൂഫത്തിൽ അസുരി, ശരിയായ നിക്കാഹിലൂടെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവളാവുക ഒന്ന്, അത് നസീബത്ത് എന്ന ശരിക്ക് തറവാടുള്ളവള്. അതോടുകൂടി നല്ല തറവാടുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ, വത്തയ്യിബത്തുഹു, ഈ അസുല് നല്ല അസുലാകുക, നല്ല തറവാട്, തറവാടുള്ള ആളാകുക എന്നാൽ ശരിക്ക് ഹലാലായ നിക്കാഹില് ജനിച്ച പെണ്ണാകുക. ഇനി ശുഭത്തിന്റെ വത്തയിൽ ജനിച്ചവളാണെങ്കിൽ അവൾക്കും തറവാടുണ്ടാവും. ഇങ്ങനെ തറവാടുള്ളവളായിരിക്കുക, അത് തന്നെ നല്ല തറവാടുള്ളവളായിരിക്കുക. അപ്പോ ജാരസന്തതികള്, കുട്ടികൾ നിരപരാധികളാണ്, ഒരു പെൺകുട്ടി ജാരസന്തതിയാണ്, എന്നാൽ ആ കുട്ടിനെ കെട്ടിക്കുന്നതിനേക്കാൾ ഒരു നിക്കാഹിൽ ജനിച്ച കുട്ടിനെ കെട്ടലാണ് ഉത്തമം. അത് തന്നെ നല്ല തറവാടാണെങ്കിൽ സാധാരണ തറവാടിനേക്കാൾ ഉത്തമം. അതാണ് എങ്ങനെ നല്ല തറവാട് പറയുന്നത്, അത് നിസ്ബത്തിഹായിരല്ലുലമാ, പ്രസിദ്ധരായ ആലിമീങ്ങളെ കുടുംബ ബന്ധത്തിലുള്ള പെൺകുട്ടി, അതല്ലെങ്കിൽ സുലഹായി ഔലിയാക്കന്മാരുടെ കുടുംബത്തിലുള്ള പെൺകുട്ടി, അതാ ദീനിൽ മെച്ചപ്പെട്ട തറവാട്, ഉത്തമ തറവാട് എന്ന് പറഞ്ഞാൽ വലിയ പൈസക്കാരും ജമ്മിമാരും എന്നുള്ള അർത്ഥത്തിനല്ല, ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും സമുദായത്തിൽ ശ്രദ്ധേയരായ പ്രമുഖരായ ഔലിയാക്കളുടെയും ഉലമാക്കളുടെയും ഒക്കെ തറവാടിൽ വന്നവർ. അങ്ങനെയുള്ള തറവാടുള്ളവരും ആ തറവാട് തന്നെ നല്ല തറവാടുള്ളവരുമാണ് ഔല, ഏറ്റവും ഉത്തമം. ആരെക്കാടിലും മിൻ വൈരിഹ, ഈ തറവാടില്ലാത്തവളെക്കാൾ, നല്ല തറവാടല്ലാത്തവളെക്കാൾ നല്ലതാ. എന്താ കാരണം, ലിഹബരി തഹയ്യറൂ ലിനുതഫിക്കും വലാ തളഊഹാ ഫീ ഗൈരിൽ അക്ഫാ എന്ന ഹദീസ്. എന്താണത്, തഹയ്യറൂ ലിനുതഫിക്കും, നിങ്ങളുടെ ബീജമാകുന്ന വിത്ത് നിക്ഷേപിക്കാൻ വേണ്ടി ഹയറായ ഇണകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുവീൻ. വലാത്ത ലൗഹ, നിങ്ങളുടെ ബീജമാവുന്ന വിത്തുകളെ നിങ്ങൾ നിക്ഷേപിക്കരുത്, ഫീ ഗൈരിൽ അക്ഫാ, അനുയോജ്യരല്ലാത്തവരുടെ ഗർഭാശയത്തിൽ. അപ്പൊ അനുയോജ്യരായ തറവാടുള്ള, അതന്നെ നല്ല തറവാടിയായ പെൺകുട്ടികളെ നിക്കാഹി ചെയ്താൽ നുത്ഫത്ത് നിക്ഷേപിക്കാനുള്ള ഏറ്റവും നല്ല കൃഷിയിടമായി മാറും. അതിൽ നിന്നിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്താനങ്ങളാവുന്ന ഉൽപ്പന്നം വിത്ത് ഗുണം പത്ത് ഗുണം എന്നാണ്. മക്കൾ നന്നാകാൻ അത് കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമായി തീരും. അപ്പോ വയുക്റഹു, കറാഹത്താക്കപ്പെടുക തന്നെ ചെയ്യും, ബിദ്ദുസ്സിന, ജാരസന്തതി, കുട്ടി നിരപരാധിയാണ് പറഞ്ഞിട്ടില്ല, അസുര അസുരുള്ള മടങ്ങും. ഒമൻ യുഷാബി ആ ബഹു ഫാമാവലം എന്നൊരു കവിത ഉണ്ട്, വാപ്പയുടെ സ്വഭാവം മക്കൾ സ്വീകരിച്ചെങ്കിൽ അത് അന്യായമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ വാപ്പയുടെ സ്വഭാവം, ഉമ്മയുടെ സ്വഭാവം മക്കളിൽ വരും. അപ്പൊ നല്ല തറവാടിലുള്ള ഹലാലാ നിക്കാഹിൽ ജനിച്ച കുട്ടികളാണെങ്കിൽ അവരിൽ വ്യഭിചാരത്തിന്റെ രോഗം കുറയും,
അതേസമയത്ത് ജാരസന്തതികളാണെങ്കിൽ ഉമ്മയുടെയും അപ്പയുടെയും ഈ ശൈലി കുട്ടിയുടെ ജീവിതത്തിലും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫാസിഖി, ഒരു തമ്മാടിയായ മനുഷ്യനാണ്, അയാളുടെ മക്കളാവുമ്പം അസിൽ അസിലുള്ള മടങ്ങുമല്ലോ. അപ്പൊ ഈ ഒരു സ്വഭാവ ശൈലി ഈ മക്കളിലും പിൽക്കാലത്ത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ മക്കളായാൽ, സ്വാലിഹീങ്ങളുടെ തറവാണ്ടിലുള്ള മക്കളായാൽ അതിൻ്റെതായ ഒരു ഗുണം, വക്കാൻ അബൂഹുമ സ്വാലിഹ എന്ന് പറഞ്ഞില്ലേ, ഉമ്മവാപ്പമാരുടെ ഗുണം ഏഴാമത്തെ ഉപ്പാപ്പയായിരുന്നു എന്നാണ് തദീഹിൽ പറഞ്ഞത്. ഏഴാമത്തെ ഉപ്പാപ്പ ഒരു വലിയായതുകൊണ്ട് ആ പാരമ്പര്യത്തിന്റെ ഗുണം ഏഴാം തലമുറയിൽ വരെ എത്തി. അപ്പൊ നല്ലവരുടെ തലമുറയിൽ അതിന്റെ ഗുണം കിട്ടും, മോശപ്പെട്ടവരുടെ തലമുറയിലേക്ക് അതിന്റെ ദോഷഫലങ്ങളും വന്നുകൂടായികയില്ല. അപ്പൊ ഭാവി തന്റെ സന്താന പരമ്പരയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് വിവാഹം ചെയ്യുമ്പോൾ ഈ വിവാഹിതയാവുന്ന പുരുഷനും പെൺകുട്ടിയും പുരുഷനും സ്വാലിഹീങ്ങളാണ്, ദീനികളാണ് എന്ന് ചിന്തിക്കൽ പ്രത്യേകം കടമപ്പെട്ടതാവുന്നു എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.